2018 പ്രളയത്തിൽ തകർന്ന പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിന്റെ കല്ലാർ വട്ടയാറിൽ പ്രവർത്തിക്കുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് പുതിയ കെട്ടിടം നിർമ്മിക്കാനുള്ള ഫണ്ട് അനുവദിച്ചതായി ദേവികുളം എംഎൽഎ അഡ്വക്കേറ്റ് ഏരാജ നാഷണൽ ഹെൽത്ത് മിഷന്റെയും പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിന്റെയും ഫണ്ട് ഉപയോഗിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിന്റെ 2018 പ്രളയത്തിൽ തകർന്ന കല്ലാർ വട്ടയാറിൽ പ്രവർത്തിക്കുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് പുതിയ കെട്ടിടം നിർമ്മിക്കാനുള്ള ഫണ്ട് അനുവദിച്ചു. 2018 പ്രളയത്തിൽ കെട്ടിടത്തിന്റെ ഭിത്തിക്ക് വിള്ളൽ സംഭവിക്കുകയും തറഭാഗത്തിന് ചെരിവുമുണ്ടായി. PWD AE, പഞ്ചായത്ത് AE തുടങ്ങിയവർ നടത്തിയ പരിശോധനയിൽ കെട്ടിടം പ്രവർത്തനക്ഷമമല്ല എന്ന് കണ്ടെത്തുകയും അൺഫിറ്റ് സർട്ടിഫിക്കറ്റ് നൽകുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം 1.5 വർഷക്കാലമായി വാടക കെട്ടിടത്തിലാണ്. 29,000 രൂപയാണ് പ്രതിമാസം വാടക നൽകേണ്ടത്. പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം എത്രയും വേഗം ആരംഭിക്കുമെന്ന് ദേവികുളം എംഎൽഎ അഡ്വക്കേറ്റ് എ രാജ പറഞ്ഞു. ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിൽ കല്ലാറിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രൈമറി ഹെൽത്ത് സെൻറ്റർ കഴിഞ്ഞ 2018 പ്രളയത്തിൽ കെട്ടിടം തകർന്നു പോയതാണ്. അപ്പം അങ്ങനെ തകർന്നു പോയതിന് ശേഷം നിലവിൽ അവിടെ വാടക കെട്ടിടത്തിൽ മറ്റൊരു കെട്ടിടത്തിലാണ് PHC പ്രവർത്തിച്ചു വരുന്നത്. ആ കെട്ടിടം പണിയുന്നതിന് വേണ്ടി ഇപ്പോൾ സർക്കാർ 1,10,000,000 രൂപ അനുവദിച്ചിട്ടുണ്ട്. അനുവദിച്ച് എൻ്റെ ഭരണാനുമതി ലഭിച്ചിട്ടുണ്ട്. നാഷണൽ ഹെൽത്ത് മിഷന്റെ 1,10,000,000 രൂപയും പള്ളിവാസൽ പഞ്ചായത്തിന്റെ 50,000,000 രൂപ ഫണ്ടും ഉപയോഗിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. ഇതിനുള്ള ഭരണാനുമതി ലഭിച്ചതായും ഉടൻ തന്നെ പണികൾ ആരംഭിക്കുമെന്നും എംഎൽഎ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ അടിമാലി.